Hi friends, welcome to Phoenix Art World. In this video, Arabic calligraphy is another text. But the main focus is imperfections. We have a Arabic calligraphy smooth border, the color is even, and we have a calligraphy. But the question is, ഇതിൻ്റെ ടെക്സ്റ്റ് ആ എഴുതിയിരിക്കുന്ന രീതിയെല്ലാം നല്ല ഇമ്പെർഫെക്റ്റ് ആക്കിയിട്ട് അതിനെ എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫീനിക്സ് ആർട്ട് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കാലിഗ്രഫി ഇമ്പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗോൾഡ് ആക്രിലിക് മീഡിയം പെയിൻറ് ഉണ്ടല്ലോ, ആ പെയിൻറ്റിൽ കുറച്ച് കാലിഗ്രഫി ചെയ്യുന്ന ഇങ്ക്, ഗ്രീൻ ഇങ്ക് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തെന്ന് പറയുമ്പം കംപ്ലീറ്റ് മിക്സ് ആക്കിയില്ല, അത് കുറച്ച് മിക്സ് ആക്കാതെ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് അവിടെ ഗോൾഡ് മിക്സ് ആവാണ്ട് കിടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് ഈ ഗ്രീനും ഗോൾഡും കൂടി മിക്സ് ആക്കി നല്ലൊരു ഒരു മെറ്റാലിക് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കളറെല്ലാം കലം വെച്ചിട്ട് എഴുതുന്നതാണ്. കലം വെച്ചിട്ട് നമ്മൾ ഈ തിക്കായിട്ടുള്ള ആക്രിലിക് പെയിൻറ്റിൻ്റെ ആ ഒരു മീഡിയം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജ് എല്ലാം കറക്റ്റ് കിട്ടില്ല. എനിക്കിവിടെ വേണ്ടതും അതുതന്നെയാണ്. സോ അതിങ്ങനെയാണ് ഇവിടെ ഈ ടെക്സ്റ്റ് എല്ലാം എഴുതിയിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് എഴുതി തീരാറാകുമ്പോൾ നമുക്ക് കാണാം, ആ പേപ്പറിൽ ലൈക്ക് ഈ ടെക്സ്റ്റ് വരുമ്പോൾ വലിയൊരു എടുപ്പ് തോന്നണില്ല. അപ്പോൾ അതും കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ 3D ആക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഷാഡോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3D ആയിട്ട് വരും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് കലം വെച്ചിട്ടല്ല ഷാഡോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പെൻസിൽ വെച്ചൊരു ഔട്ട്ലൈൻ കൂടി വരക്കുന്നുണ്ട്. അടുത്ത ലെറ്റേഴ്സിലൊക്കെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ വരക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബ്രഷ് വെച്ചിട്ടാണ് ഷാഡോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ നമ്മൾ ചെയ്യാൻ നേരത്തെ ഷാഡോ വരുന്ന ഓരോ പൊസിഷനുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നു, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഷാഡോ വരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടുള്ള പോർഷനിലാണ് ഈ ടെക്സ്റ്റിൽ ഷാഡോ വരുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെങ്കിൽ ഷാഡോ കറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ ഷാഡോ അങ്ങനെ കറക്റ്റ് വരണമെന്നില്ല. നമുക്ക് നോക്കാൻ നേരത്തെ ഷാഡോ കറക്റ്റ് ആയില്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫീല് കിട്ടണമെന്നില്ല. അങ്ങനെ പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം ഒരു 0 സൈസ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ പോർഷൻസ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോയിൽ കാലിഗ്രഫി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കണ്ടത് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ലൈറ്റിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളറ്, ഒരു പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള കളർ ഇതാണ്. അപ്പോൾ നോക്കാൻ നേരത്തെ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് റിയലായിട്ട് നോക്കുമ്പോഴേ അതിൻ്റെ ഭംഗി നല്ലോണം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പർട്ടിക്കുലർ പോർഷനിൽ അതിൻ്റെ ഭംഗി നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ആ കളറെല്ലാം നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്ന മെറ്റാലിക് ഗ്രീനിൻ്റെ ആ ഒരു എഫക്റ്റും വന്നിട്ടുണ്ട്. എന്നാൽ ആ ഗോൾഡും അവിടെ ഉണ്ട്. എഡ്ജസ് എല്ലാം എല്ലാത്തിലും എഡ്ജസ് എല്ലാം ഇമ്പെർഫെക്റ്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ, നല്ല കേർവ്, ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത കേർവ് ഒന്നുമല്ല, പക്ഷേ മിസ്റ്റേക്ക് വരുത്തിച്ചുകൊണ്ടുള്ള കേർവാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡിൻ്റെ ആ ആക്രിലിക്കിൻ്റെ ടെക്സ്ചറും കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് ഇമ്പെർഫെക്ഷനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് ആരും വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.